നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം സസ്പെൻഷനിലായ പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാവിന് 67600 രൂപ പ്രതിമാസം ശമ്പളം നൽകി കേരള സർക്കാർ ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റിലായതിനെ തുടർന്ന് സസ്പെൻഷനിലായ പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ ഒഎംഎ സലാമിനാണ് കഴിഞ്ഞ 20 മാസമായി കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ശമ്പളം നൽകി വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.84 ലക്ഷം രൂപ ശമ്പളം ലഭിച്ചതായി ഒഎംഎ സലാം സമർപ്പിച്ച ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് കെഎസ്ഇബി മഞ്ചേരി ഡിവിഷണൽ റീജിയണൽ ഓഡിറ്റ് ഓഫീസിൽ സീനിയർ അസിസ്റ്റന്റ് ആയ ഒഎംഎ സലാം പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശതകോടികൾ സ്വീകരിക്കുകയും ഈ പണം ഉപയോഗിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് 2020 ഡിസംബറിൽ അയാളെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് 2020 ഡിസംബർ 14 സലാമിനെ കെഎസ്ഇബിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷനിലായ വ്യക്തിക്ക് 6 മാസക്കാലത്തേക്ക് ഉപജീവന ബത്ത നൽകണമെന്നും അതിനിടയിൽ സസ്പെൻഷന് കാരണമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുമാണ് നിയമം അന്വേഷണം പൂർത്തിയാക്കി നടപടി ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് സസ്പെൻഷനിൽ നിർത്തി ശമ്പളം കൊടുക്കണമെന്നുമാണ് നിയമം രാജ്യത്തിനെതിരെ ഭീകരപ്രവർത്തനത്തിൽ പങ്കാളിയായ വ്യക്തിയായിട്ട് പോലും ഇയാൾക്കെതിരെ വൈദ്യുതി ബോർഡോ കേരള സർക്കാരോ അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ മടിച്ചതിനാലാണ് തുടർന്നും ശമ്പളം നൽകേണ്ടി വന്നത് ചുരുക്കത്തിൽ ഓഫീസിൽ വരാതെ സർക്കാർ ശമ്പളം വാങ്ങി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ദേശീയ ചെയർമാനായ സലാമിന് സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് സസ്പെൻഷൻ എന്ന നാടകത്തിലൂടെ കേരള സർക്കാർ ചെയ്തിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും സിപിഎം നേതൃത്വം നൽകുന്ന കേരള സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് സലാമിന്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണമെന്ന് കരുതുക തന്നെ വേണം 2020 ഡിസംബറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ സലാമിനെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ 100 കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ മഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് പിടികൂടുകയും അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് മാർച്ച് 2003 മുതൽ ജൂലൈ 2010 വരെ ലീവ് ആയിരുന്നു അതിനുശേഷം പലപ്പോഴും മാസങ്ങളോളം മെഡിക്കൽ ഗ്രൗണ്ടിൽ ലീവും എടുത്തിരുന്നു 14/1/2020 സസ്പെൻഷനിലായി ആദ്യത്തെ 6 മാസം സബ്സിസ്റ്റൻസ് അലവൻസ് അതായത് ഉപജീവന ബത്ത കൊടുത്തു അതിനുശേഷം ഇതുവരെയും ഓഗസ്റ്റിലെ ശമ്പളം കൂടി കൊടുത്തിട്ടുണ്ട് മുഴുവൻ ശമ്പളവും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഇപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ മാസവും കെഎസ്ഇബി 67600 രൂപ ശമ്പളമായി കൊടുക്കുന്നുണ്ട് സസ്പെൻഷനിലായതിനാൽ കെഎസ്ഇബി ഓഫീസിൽ വരികയും വേണ്ട ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ കാലയളവും സസ്പെൻഷനിലായിരുന്നിട്ടും കെഎസ്ഇബിയിൽ നിന്നുള്ള ഇയാളുടെ ശമ്പള വരുമാനം 7.84 ലക്ഷം രൂപയാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഈ തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായി തന്നെ ഇയാൾക്കെതിരെ 6 മാസത്തിനകം അന്വേഷണം നടത്തി നടപടിയെടുക്കേണ്ടിടത്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം 6 മാസത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല അന്വേഷണം പൂർത്തിയാക്കിയില്ല കോടതിയിൽ സമർപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20 മാസമായി ഈ തീവ്രവാദി കേരള സർക്കാരിന്റെ 67600 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇനി മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുക്കുമായിരിക്കും കേരള വ്യാപകമായി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട് കേരളത്തിലെ സർക്കാർ ആ റെയ്ഡ് പോലും എന്തിനാണെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ തീവ്രവാദികളെ വളർത്തുന്ന സമീപനമാണ് കേരളത്തിലെ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത് സിപിഎമ്മിനെ നിരോധിക്കരുത് നിരോധനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് കാരണം ഇത്തരത്തിലുള്ളവരെ തീറ്റിപ്പോറ്റുന്നത് കേരള സർക്കാർ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്